നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട്ട് മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തലയെ തോൽപ്പിക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിച്ചുവെന്ന വെള്ളാപ്പള്ളി നടേശന്റെ വെളിപ്പെടുത്തൽ വിവാദമാകുന്നു. എരുതിയിൽ എണ്ണയൊഴിച്ചു കൊടുക്കുന്നത് വെള്ളാപ്പള്ളിക്ക് എന്നൊരു തമാശയാണ്. അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമാക്കണ്ട. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട്ട് രമേശ് ചെന്നിത്തലയെ തോൽപ്പിക്കാൻ സഹായം തേടി ഉമ്മൻചാണ്ടിയുടെ ദൂതൻ തന്നെ സമീപിച്ചുവെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത്. ഓർത്തഡോക്സ് സഭയുടെ 7000-ലധികം വോട്ടുകൾ ഹരിപ്പാട് മണ്ഡലത്തിലുണ്ട്. അവർ മാറി വോട്ട് ചെയ്യും. നിങ്ങൾ കൂടി സഹായിച്ചാൽ രമേശ് ചെന്നിത്തലയെ തോൽപ്പിക്കാം എന്നാണ് ദൂതൻ അദ്ദേഹത്തോട് പറഞ്ഞതത്രേ. ഉമ്മൻചാണ്ടിയാണ് ദൂതനെ പറഞ്ഞയച്ചതെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ വന്നയാൾ സഭയുടെ പ്രതിനിധിയായിരുന്നു. ആ പണിക്ക് ഞങ്ങളില്ലെന്നാണ് ദൂതനോട് തിരിച്ചു പറഞ്ഞുവെന്ന വെള്ളാപ്പള്ളി വ്യക്തമാക്കി. ഓർത്തഡോക്സ് സഭാംഗമാണ് ഉമ്മൻചാണ്ടി, അതിന് തർക്കമില്ല. അദ്ദേഹം ആ സഭ അംഗമായതിനാൽ ഉമ്മൻചാണ്ടി പറയുന്നതെല്ലാം അപ്പാടെ വിഴുങ്ങുന്നവരാണോ ഓർത്തഡോക്സുകാർ? ഇയാളെന്താ കരുതിയത്? 7000 വോട്ടുണ്ടെങ്കിൽ ആ 7000 പേരും ഒറ്റക്കെട്ടായി ഉമ്മൻചാണ്ടി പറയുന്നിടത്ത് വോട്ട് ചെയ്യുമോ? അങ്ങനെ ഉമ്മൻചാണ്ടി പറയുന്നിടത്ത് ഓർത്തഡോക്സുകാർ വോട്ട് ചെയ്തിരുന്നെങ്കിൽ LDF അധികാരത്തിൽ വരില്ലായിരുന്നു. എന്നും എക്കാലത്തും ഉമ്മൻചാണ്ടി ഉള്ളിടത്തോളം ഉമ്മൻചാണ്ടി നിൽക്കുന്ന പാർട്ടിയും മുന്നണിയുമേ അധികാരത്തിൽ വരികയുള്ളൂ കേരളത്തിൽ. എന്തൊരു പൊട്ടത്തരമൊക്കെയാ വെള്ളാപ്പള്ളി വിളിച്ചു പോകുന്നത്! അല്ലേലും അയാളൊരു പൊട്ടനാണല്ലോ, അത് പ്രത്യേകം പറയണ്ടല്ലോ. വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം അനുസരിച്ച് അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടിയെ ഓർത്തഡോക്സ് സഭയുടെ തലവനാക്കണം. ഓർത്തഡോക്സുകാർക്ക് എന്തെങ്കിലും അല്പമെങ്കിലും ഉമ്മൻചാണ്ടിയോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ സനാതരായി എന്നാണ് അന്നത്തെ സഭാതലവൻ പറഞ്ഞത്. കാലം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയാണ് ഞങ്ങൾ ഇതുവരെ അനാഥരായിരുന്നു, ഇപ്പോൾ സനാതരായി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹത്തെ കാണാൻ വന്നപ്പോൾ കണ്ടുകഴിഞ്ഞിറങ്ങിയപ്പോൾ സഭാപിതാവ് പറഞ്ഞത്. KPCC പ്രസിഡന്റായിരുന്ന VM സുധീരൻ്റെ ആവശ്യപ്രകാരം അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ നോക്കിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഈഴവനായ സുധീരൻ ഈഴവനായ എന്നെ എതിർത്താൽ മറ്റ് സമുദായങ്ങളുടെ പിന്തുണ ലഭിക്കുമെന്ന രാഷ്ട്രീയ അടവു നയമാണ് അവിടെ പയറ്റിയത് അത്രേ. ഭയങ്കര കണ്ടുപിടുത്തം. രമേശ് ചെന്നിത്തല പിന്നിൽ നിന്നാണ് കുത്തിയതെങ്കിൽ ഉമ്മൻചാണ്ടി മുന്നിൽ നിന്ന് കുത്തി. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ലഭിച്ച പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം KM മാണിയും ഞാനുമായുള്ള ധാരണപ്രകാരം ഈഴവ സമുദായത്തിനാണ് നൽകിയത്. അത് ഉമ്മൻചാണ്ടി തിരിച്ചെടുത്ത് മാനസപുത്രന് നൽകി. ഇക്കാര്യം മാണിയോട് ചോദിച്ചപ്പോൾ വിഷമമുണ്ടെന്നും താൻ ബലഹീനനാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞതത്രേ. ശക്തനും കരുത്തനുമാണ് പിണറായി വിജയൻ. പാർട്ടിയെ ഒന്നാക്കി നിർത്തിയത് ആ ഉരുക്കു മനുഷ്യനാണ്. ഗ്രൂപ്പ് വഴക്ക് കാരണം ചിന്ന ഭിന്നമായ പാർട്ടിയെ ഒന്നാക്കാൻ സാക്ഷാൽ സർദാർ പട്ടേലിൻ്റെ പ്രതിരൂപമായാണ് പിണറായി പ്രവർത്തിച്ചതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ ഈ സുഖിപ്പിക്കലൊന്നും CPMന് ഏശത്തില്ല. അത് വേറെ, അത് ലെവൽ വേറെയാണ്. തലയ്ക്ക് വെളിവില്ലാത്തവർ പലതും പറയും. അത് കേട്ട് ആരും പ്രതികരിക്കില്ല. അങ്ങനെ കരുതിയാൽ മതി ഇയാളുടെ അഭിമുഖത്തെ.